മരണാനന്തരം മരിച്ചുപോയ ആളുകളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ശബ്ദങ്ങളുമായിട്ട് നമുക്ക് വിനിമയം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. മരിച്ചുപോയ ആളുകൾ പൂർണ്ണമായിട്ടും മറ്റേതോ ഒരു ശൂന്യതയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ശൂന്യമായ ചില സ്പേസുകളിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിനെ അംഗീകരിക്കുമ്പോഴും അതിന് ശേഷം നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ചില ആത്യന്തികമായ സത്യങ്ങളിലേക്ക് നമ്മൾ ആരും തന്നെ വളരെ കാര്യക്ഷമമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മഹാഭാരതത്തിൽ യുധിഷ്ഠിരനും യക്ഷനും തമ്മിലുള്ളൊരു സംവാദത്തിൽ അദ്ദേഹം പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മളോടൊപ്പമുള്ള ഓരോ ആളുകളും മരിച്ചു പോകുമ്പോഴും നമുക്കത് സംഭവിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മുക്തരാണെന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണമായ രീതിയിൽ ജീവിച്ചു പോകുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ വ്യക്തികൾ എവിടേക്കാണ് പോയത്? അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ എലമെൻ്റെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമോ? സാധാരണ ഭാരതീയ സങ്കല്പങ്ങളിൽ അതുപോലെ തന്നെ ചിന്താധാരകളിലെല്ലാം തന്നെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന പുനർജന്മ സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെയാണ് മരണാനന്തര ജീവിതവും. പക്ഷേ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. എസ്പെഷ്യലി യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ചും ധാരാളമായി ചർച്ചകൾ നടക്കുന്നു, അന്വേഷണങ്ങൾ നടക്കുന്നു, ഗവേഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ കോൺസ്റ്റാൻറ്റിൻ റാഡിബ് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ചാണ്. ഡോക്ടർ കോൺസ്റ്റാൻറ്റിൻ റാഡിബ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ വളരെയേറെ പ്രശസ്തനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസുകളാണ്. അതായത് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി, മെഷീൻസിൻ്റെ സഹായത്തോടുകൂടി പരേതാത്മാക്കളുമായി സംസാരിച്ചു എന്നും അവരുടെ ശബ്ദം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ബ്രേക്ക് ത്രൂ. അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ് എന്നുള്ളതുമാണ്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നേരിട്ട് പരിശോധിച്ച ഓഡിയോ ക്ലിപ്പുകളും അതുപോലെ തന്നെ അതിന് അനുബന്ധ രേഖകളും ഉണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ റാഡിബ് വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശബ്ദശേഖരത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ ശബ്ദമുണ്ട്, അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിൻ്റെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ, അദ്ദേഹം വളരെ വലിയൊരു വാഗ്മിയായിരുന്നു, വളരെ വലിയൊരു പ്രാസംഗികനുമായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അതുപോലെ തന്നെയാണ് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ദ ബ്രേക്ക് ത്രൂ എന്നാണ്. ഈ പുസ്തകം ഫ്രഞ്ചിലും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷകളിലുമാണ് പബ്ലിഷ് ചെയ്തത്. കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ അത് പബ്ലിഷ് ചെയ്യാൻ നിർവാഹമുണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ പ്രസാധകർ വിമുഖത കാണിച്ചു, കാരണം ഇത് അൺസൈൻറ്റിഫിക് ആണ് എന്ന് പറഞ്ഞു. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളുടെ മുമ്പിൽ അദ്ദേഹം ഇത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. ഇപ്പോൾ തീർച്ചയായിട്ടും കോൺസ്റ്റൻറ്റൈൻ റാഡിബ് ഇതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ സ്വമേധയാ പ്രവർത്തിക്കുന്ന രീതിയിൽ മെഷീൻസ് എല്ലാം തയ്യാറാക്കി വെച്ചു. എന്നിട്ട് ഈ പറയുന്ന എല്ലാ സയൻറ്റിസ്റ്റുകളുടെയും സാന്നിധ്യത്തിൽ ഈ മെഷീൻസ് പ്രവർത്തിച്ചു എന്നും അവർക്ക് വിശ്വസനീയമായ തെളിവ് അതിൽ നിന്ന് ലഭിച്ചു എന്നും പറയപ്പെടുന്നു. അതിനുശേഷമാണ് ഇംഗ്ലീഷിൽ ദ ബ്രേക്ക് ത്രൂ എന്ന പുസ്തകം ഇറങ്ങിയത് എന്നാണ്. അപ്പോൾ ഈ മരിച്ചുപോയ ആളുകൾ അവരുടേതായ ചില എനർജിയുണ്ട്, അല്ലെങ്കിൽ അതൊരു ക്വാണ്ട ഓഫ് എനർജി ആണ് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നു. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. ഇതിനെയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്ന ജസ്റ്റിസ് ദേശായിക്ക് കൈമാറി എന്നും പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കോൺസ്റ്റാൻറ്റിൻ റാഡിബിൻ്റെ ബ്രേക്ക് ത്രൂ എന്ന പുസ്തകം.